പ്രിയപ്പെട്ടവരെ, നമ്മളൊരു മാസത്തിന്റെ ഒന്നാം ദിവസത്തിൽ എത്തിയിരിക്കുന്നു. സന്തോഷമുണ്ടല്ലേ? ഓരോ മാസവും കടക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും കരുണയും നമ്മെ എങ്ങനെയാണ് താങ്ങി നടത്തിയതെന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ഒരു പുതിയ മാസത്തിലേക്ക് കടക്കുമ്പോൾ ദൈവം എനിക്ക് എന്ത് വാഗ്ദാനമാണ് നൽകുക എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടാകാറുള്ളതാണ്. എന്നാൽ ദൈവം വാഗ്ദാനങ്ങളുടെ ദൈവമാണ്. അവൻ വാക്ക് മാറാത്തവനാണ്, വാക്ക് നിറവേറ്റുന്നവനാണ്. ഈ മാസവും നിങ്ങൾക്കൊരു വാക്ക് നൽകിയിരിക്കുന്നു. യെശയ്യാവ് 41:13. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ പറയുന്നു. എന്റെ മകനെ, എന്റെ മകളെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് തുണയായിട്ടുണ്ട്, നിന്റെ കൂടെയുണ്ട്, സഹായകനായിട്ടുണ്ട് എന്നാണ് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനം. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഫിയർ നോട്ട്, ഐ വിൽ ഹെൽപ്പ് യു. എല്ലാ കാര്യങ്ങളിലും ഞാൻ നിന്നെ സഹായിക്കും. ഒരിക്കലൊരു സഹോദരൻ പറഞ്ഞു, അയാളുടെ പിതാവ് പെട്ടെന്ന് മരിച്ചതുകൊണ്ട് ആ യുവാവിന്റെ ഹൃദയത്തിന് അത് വളരെയധികം ബാധിപ്പുണ്ടാക്കി. കാരണം വലിയ ചുമതല, ബിസിനസ് ആര് നടത്തും, കുടുംബത്തെ ആര് നോക്കും, സഹോദരന്റെയും സഹോദരിയുടെയും വിവാഹം നടത്തി കൊടുക്കണം, എത്ര വലിയ ഉത്തരവാദിത്തം. ഞാൻ എന്ത് ചെയ്യും, പെട്ടെന്നാണ് അച്ഛൻ മരിച്ചത്, ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് പകച്ചു നിന്നു അത്രേ. അതുകൊണ്ട് ചില ദിവസങ്ങളോളം ആശ്വാസമുണ്ടായില്ല, സമാധാനവും ഉണ്ടായില്ല. ഭാവിയെക്കുറിച്ചുള്ള പേടി, ഇത്രയും വലിയ ഉത്തരവാദിത്തമുണ്ടല്ലോ, എങ്ങനെയാണ് ചെയ്യുക, എന്താണ് ചെയ്യുക എന്നെല്ലാം അയാൾ വിഷമിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം യേശു അവനെ സമീപിച്ചു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പിതാവായിട്ടുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ടാവും. നിന്റെ പിതാവ് മരിച്ചു, എന്റെ സന്നിധിയിലേക്ക് വന്നുവെന്ന് വിഷമിക്കുകയാണോ? ഞാൻ നിനക്ക് പിതാവായിരിക്കും, നീ ഭയപ്പെടേണ്ട എന്ന് ദൈവം പറഞ്ഞു അത്രേ. ഉടനെ അവന്റെ മനസ്സിലൊരു ധൈര്യമുണ്ടായി. എന്നിട്ട് സന്തോഷത്തോടെ തന്റെ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു അത്രേ. അയാൾ പറഞ്ഞു, ദൈവം എനിക്ക് തുണയായി എല്ലാ വിധത്തിലും എന്നെ സഹായിച്ചു എന്ന്. ബിസിനസ് നടത്തുന്നതിലും സഹോദരന്റെ വിവാഹ കാര്യത്തിലും സഹോദരിയുടെ വിവാഹ കാര്യത്തിലും എല്ലാ കാര്യത്തിലും തുണയായി നിന്ന് യേശു അത്ഭുതകരമായി വഴി നടത്തി എന്ന്. അതേ യേശുവാണ് നിങ്ങളെ നോക്കി പറയുന്നത്, എന്റെ മകനെ ഭയപ്പെടേണ്ട, എന്റെ മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് തുണയായിട്ടുണ്ട്, നീ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഞാൻ നിന്നെ സഹായിക്കും, കൂടെയിരുന്ന് സഹായിക്കും. നീ പഠിക്കുകയാണോ, പഠിപ്പിൽ നിന്നെ സഹായിക്കും. ജോലി ചെയ്യുകയാണോ, ജോലിയിൽ സഹായിക്കും. ബിസിനസ് ചെയ്യുകയാണോ, ബിസിനസ്സിൽ സഹായിക്കും. ശുശ്രൂഷ ചെയ്യുകയാണോ, ശുശ്രൂഷയിൽ സഹായിക്കും എന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് പേടിക്കണ്ട, ധൈര്യത്തോടെ പറയൂ, ദൈവമേ അങ്ങ് എനിക്ക് തുണയായിരുന്നാൽ മതി, ഞാൻ സന്തോഷത്തോടെ എന്റെ കടമകളെ നിറവേറ്റും, അങ്ങ് എനിക്ക് തുണയായിരുന്ന് എന്നെ അനുഗ്രഹിച്ച് നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയൂ. സന്തോഷത്തോടെ ഈ മാസം മുഴുവനും സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാം. എന്നാൽ പ്രാർത്ഥിക്കാം, പിതാവേ അങ്ങെനിക്ക് തന്ന ഈ വാഗ്ദാനത്തിനായി സ്തോത്രം. ഭയപ്പെടേണ്ട, നിനക്ക് തുണയായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മനസ്സിലുള്ള ഭയത്തെ മാറ്റിയിരിക്കുന്നു, അങ്ങെനിക്ക് തുണയായിരിക്കുന്നു. ഈ മാസം മുഴുവനും മാത്രമല്ല, ജീവിതകാലം മുഴുവനും എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും തുണയായിരുന്ന് എനിക്ക് വിജയം നൽകി അനുഗ്രഹപ്രദമായി എല്ലാം നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേറ്റുവാങ്ങുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.